എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. ക്ലിയർ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. സ്കിന്ന് നല്ല ക്ലിയർ ആവാനും നന്നായിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടാനും പിന്നെ മുഖക്കുരു വന്ന പാടുകൾ പോവാനും സ്കാറ് പോവാനും ഒക്കെ പറ്റിയൊരു അടിപൊളി ഫേസ് പാക്കാണ്. സ്കിൻ വൈറ്റനിങ്ങിനെക്കാട്ടിലും നമ്മൾ ക്ലിയർ സ്കിന്നിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല മുഖക്കുരു പാടുകൾ ഇതൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ സ്കിന്നായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫേസിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഗ്ലോ കിട്ടും. ഫേസ് നല്ല ഒരു ബ്രൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഫേസ് പാക്കിന് നമുക്ക് വേണ്ടത് ഒരു പഴമാണ്. പക്ഷെ നമ്മൾ ഇതിൽ പഴമല്ല യൂസ് ചെയ്യാൻ പോകുന്നത്, പഴത്തിൻ്റെ തോലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഴത്തിൻ്റെ തോലിൻ്റെ ആ ഒരു ഉൾഭാഗത്ത് ആ ഒരു വൈറ്റ് കളറിൽ ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഈ ഫേസ് പാക്കിനായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചൊന്ന് തോല് കട്ടിയുള്ള പഴം ആയാൽ കുറച്ചും കൂടി നന്നായിട്ട് അതിൽ അതിൻ്റെ ഉൾഭാഗത്ത് കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. ഒരു വൈറ്റ് കളർ കുറച്ചും കൂടി കൂടുതലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണാണ്. അപ്പോൾ പഴത്തിൻ്റെ തോലിന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്കിങ്ങനെ മെല്ലെ ഒന്ന് ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഉൾഭാഗത്തുള്ളത് കിട്ടും. അപ്പോൾ ഇത് സ്കിന്നെ നന്ന ക്ലിയർ ആയിട്ട് വെക്കാനൊക്കെ ഈ ഒരു സാധനം നല്ലതാണ്, സ്കിന്ന് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഒരു പകുതി ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് എടുത്തപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പാക്കിന് വേണ്ടത് 2 ടീസ്പൂണാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ നാരങ്ങനീര് ഒഴിക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരും നാരങ്ങനീരും കൂടിയിട്ട് ഒന്നിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ മതിയാവും. 2 ടീസ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ നീര്, 1 ടീസ്പൂൺ നാരങ്ങനീര്. ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി അടുത്ത് വേണ്ടത് നമുക്ക് കട്ട തൈരാണ്. അപ്പോൾ കട്ട തൈര് ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന്. ഒന്നുമില്ല, ഒരു അരിപ്പയിൽ തൈര് കുറച്ച് ആ അരിപ്പയിൽ ഇട്ട് വയ്ക്കുക, അടിയിലൊരു പാത്രം വയ്ക്കുക. അപ്പോൾ തൈരിലുള്ള എക്സ്ട്രാ വെള്ളമെല്ലാം പോയത് പോലെ നല്ല കട്ടയായിട്ട് കിട്ടും, ഹങ്കേർഡ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഫേസ് പാക്കിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈര്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടിയും നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അരിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പഴത്തിൻ്റെ ഉൾഭാഗത്ത് ആ ചുരണ്ടി വെച്ച ഒരു വെള്ള കളറ് സാധനം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് എടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കറുത്ത് പോവുക ആ സാധനം. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് അമർത്തി എന്തെങ്കിലും കട്ട ഉണ്ടെങ്കിൽ അതിലെല്ലാം നന്നായിട്ട് ഉടച്ച് നല്ല ക്ലിയറായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഈ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തു, ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പാക്ക് ഏത് സ്കിൻ ടൈപ്പുകാർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിലി സ്കിൻ ആവട്ടെ, ഡ്രൈ സ്കിൻ ആവട്ടെ, സെൻസിറ്റീവ് സ്കിൻ ആവട്ടെ, ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. പക്ഷേ മുഖത്ത് ആക്റ്റീവായിട്ട് മുഖക്കുരു ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യാതിരിക്കുക. അതായത് ഫുള്ളായിട്ട് പുതിയ വന്ന മുഖക്കുരു, പിന്നെ ഇത് ഉണങ്ങാതിരിക്കുന്ന പുതിയതായിട്ട് ഇങ്ങനെ പൊട്ടി വന്ന മുഖക്കുരു, അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കാതെ ഇരിക്കുക. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അത്യാവശ്യമാണ്. അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ഒന്നുമില്ല. പിന്നെ വേറെ നിങ്ങളെപ്പോഴും ചോദിക്കുന്നതാണ് ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെന്നാണ്. അത് വേണ്ട. നമ്മൾ ഇപ്പോൾ ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ അത് ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് ആഴ്ചയിൽ നമുക്ക് 2-3 തവണ യൂസ് ചെയ്താൽ മതിയാവും, അതിനും കൂടുതൽ വേണ്ട. പിന്നെ എത്ര ദിവസം യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല ക്ലിയർ ആവുന്നത് വരെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അത് ഓരോ ആൾക്കാരുടെ സ്കിൻ ടൈപ്പിനും അനുസരിച്ച് ഇരിക്കും. ഇപ്പോൾ അത് നന്നായിട്ട് മുഖത്തും കഴുത്തിലുമായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇത് കഴുത്തിൽ വിടരുത്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഈ കഴുത്തിൻ്റെ ബാക്കിൽ കറുത്ത പാടുള്ള ആൾക്കാർക്കും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. കാരണം ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതാണ്. കാരണം ഉരുളക്കിഴങ്ങിൻ്റെ നീര്, പിന്നെ നാരങ്ങനീര്, തൈര്, ഇതെല്ലാം സ്കിന്ന് ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസാണ്. അപ്പോൾ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ സ്കിന്ന് നന്നായിട്ട് നിറം വെക്കണം എന്ന് അങ്ങനെ ട്രൈ ചെയ്യണേക്കാളും നോക്കുന്നതിനേക്കാളും ഭേദം സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്.
എന്നിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ രണ്ട് വിരൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു 2 മിനിറ്റ് നേരം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിലൊക്കെ പോവും. പിന്നെ നമ്മുടെ ഈ സ്കിന്നിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അതും ഒന്ന് ഇൻക്രീസ് ആവും. പിന്നെ അത് ഈ പാടുകൾ കറുത്ത പാടുകൾ പോകാനൊക്കെ ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ 2 മിനിറ്റ് നേരം ഇതുപോലെ കഴുത്തിലും മുഖത്തുമായിട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഇത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് കഴുകിക്കളയാം. പിന്നെ ഒരു കാര്യം കൂടിയും ശ്രദ്ധിക്കാനുണ്ട്, ഇത് പാക്ക് നല്ല ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണ്ട. ചെറുതായിട്ടൊരു ഒരു ആ ഒരു വെറ്റ്നസ് ഉള്ളപ്പോൾ തന്നെ ഇത് കഴുകിക്കളയുന്നതാണ് നല്ലത്. അപ്പോൾ അധികം ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ മുഖം കഴുകി. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, മുന്നത്തെക്കാളും ചെറുതായിട്ടൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് റെഗുലറായിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും. സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് ആ പാടുകളെല്ലാം പോയിട്ട് നല്ല ക്ലിയർ ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ഫേസ് പാക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങളിതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.